ഗായ്സ്, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ദി ഡയറക്ട് എക്സ്പെഡിഷൻ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെ മിറാക്കിൾസ് ആണ് സംഭവിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ഈ ഒരു പ്രസന്റ് ലവ് ലൈഫിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുമോ എന്നതിനെ കുറിച്ചുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് എന്നെ കാണുന്ന അല്ലെങ്കിൽ ഈ ഒരു തമ്പറിൽ ക്ലിക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും റെസൊണേറ്റ് ആകും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. റെസൊണേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതേട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു ചാനലില് എനർജി ആണ് വായിക്കുന്നത്, അതായത് നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിന്റെ അവരുടെ മനസ്സിൽ എന്താണുള്ളത് എന്ന എനർജിയാണ് വായിക്കുന്നത്. ഓക്കെ, എനർജി എന്ന് പറയുന്നത് ഓരോ ഫോർ വീക്സിൽ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ മനുഷ്യന്റെ തനതായിട്ടുള്ള, കാരണം ഇന്ന് ചിന്തിക്കുന്നതാണോ നിങ്ങൾ നാളെ ചിന്തിക്കുന്നത് അല്ല അല്ലെ. അപ്പൊ അങ്ങനെയുള്ള എനർജീസ്, അൺക്ലോഗ്ഡ് ആയിട്ടുള്ള എനർജീസ് നമുക്ക് പിടിച്ചെടുക്കാൻ സാധിക്കും. അപ്പൊ അതാണ്, ആ ഒരു എനർജിയാണ് നമ്മുടെ ഇൻട്യൂഷനിലൂടെയും നമ്മുടെ കാർഡ്സിലൂടെയും നമ്മൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുന്നത്. സോ ഈ ഒരു ഗൈഡൻസ് അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സഞ്ചരിച്ച് നോക്കൂ, നിങ്ങൾക്ക് ഒത്തിരി പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടാകും. മറ്റൊരാളുടെ മനസ്സ് ക്ലിയർ ആയിട്ട് അറിഞ്ഞതിന് ശേഷം പ്രവർത്തിക്കുമ്പോൾ അയാൾക്ക് അനുയോജ്യമായ രീതിയിൽ അല്ലെങ്കിൽ അയാൾ ഇന്നതാണ് ചിന്തിക്കുന്നത് എന്ന് മനസ്സിലാക്കി നമ്മളെ കൊണ്ട് പ്രവർത്തിക്കാൻ സാധിക്കും. അപ്പോൾ കുറച്ചും കൂടി നമ്മുടെ ലൈഫ് ഈസി ആകും, നമ്മുടെ ലവ് കണക്ഷൻസ് സ്ട്രോങ് ആകും, നല്ലൊരു ബോണ്ടിങ് ഉണ്ടാവും. അപ്പൊ ഇതിനു വേണ്ടിയും നമ്മളെ നമ്മൾ തന്നെ ചതിക്കാതിരിക്കാൻ വേണ്ടിയും നമ്മൾ ഒരു സത്യാവസ്ഥ അറിഞ്ഞിട്ട് ഉചിതമായ ഡെസിഷൻസ് എടുക്കാൻ വേണ്ടിയും ഒക്കെയാണ് നമ്മൾ ഈ ഒരു ചാനല് കൊണ്ടുവന്നിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു ചാനല് നിങ്ങളെ സഹായിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കരിയർ, ലവ് ലൈഫ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള കറക്റ്റ് റീഡിംഗ് അറിയണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ചെയ്യാം. ഫർദർ മോർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് വേഗം തന്നെ റീഡിങ്ങിലോട്ട് പോകാം. നിങ്ങളുടെ ലവ് ലൈഫിൽ എന്തൊക്കെ മിറാക്കിൾസ് ആണ് വരുന്നത്, കാരണം എന്താണെങ്കിലും ഒരു പോസിറ്റീവ് ചേഞ്ച് നമ്മുടെ ജീവിതത്തിൽ വരികയാണ്. പുതിയ പുതിയ തീരുമാനങ്ങൾ നമ്മൾ എടുക്കുന്ന ഒരു സമയമായിട്ടാണ് ഇതിനെ ഞാൻ കണക്കാക്കുന്നത്. അതുകൊണ്ട് എന്തൊക്കെ പോസിറ്റീവ് ചേഞ്ചസ് ആണ് യൂണിവേഴ്സ് ആയിട്ട് നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവരുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ മാറ്റങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കാർഡ്സ് ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ ഒരു കാർഡ്സിൽ കുറച്ചു നേരം സൂം ചെയ്യാം, നിങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ അവർ ഈ ഒരു കാർഡിനോട് പറയുക. ആൻഡ് എനിക്ക് ഇതാണ് എന്റെ ക്വസ്റ്റ്യൻ, ഇതിനെനിക്ക് ഉത്തരം ലഭിക്കണം എന്ന രീതിയിൽ കാർഡ്സിനോട് സംസാരിക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് നേരം വീഡിയോ പോസ് ചെയ്യാം, എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ കാർഡ്സിനോട് പറയാം, അതിനുശേഷം വീഡിയോ കാണാം. നിങ്ങളുടെ എനർജിയും കാർഡ്സിന്റെ എനർജിയുമായിട്ട് കണക്ട് ആവട്ടെ. ഓക്കെ, അപ്പൊ നമുക്ക് കാർഡ്സ് എടുക്കാം, എന്തൊക്കെയാണ് യൂണിവേഴ്സ് തന്നിട്ടുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് കിട്ടിയ കാർഡ് 4 of Pentacles ആണ്. ഓക്കെ, രണ്ടാമതായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള കാർഡ് 7 of Swords ആണ്. ഓക്കെ, മൂന്നാമതായിട്ട് നമുക്ക് കിട്ടിയത് 8 of Wands ആണ്. ഓക്കെ, ആൻഡ് ഇത് നമുക്ക് ഉള്ള ഗൈഡൻസ് ആണ്. അപ്പൊ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാം, ഗൈഡൻസ് എപ്പോഴാണ് ഓപ്പൺ ആക്കേണ്ടതെന്ന് തോന്നുന്നത്, അപ്പൊ നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോ ഈ കിട്ടിയിരിക്കുന്ന കാർഡ്സിൽ നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒത്തിരി ചലഞ്ചസ് വന്നിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒത്തിരി ഡിസ്കംഫർട്ടബിൾ, അതായത് അസ്വസ്ഥമായിട്ടുള്ള രീതിയിലൊക്കെ നിങ്ങളുടെ പ്രണയം നിങ്ങളെ കൊണ്ടെത്തിക്കുന്നതായിട്ട് അല്ലെങ്കിൽ എത്തിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ എന്ത് ചെയ്യും എന്ന രീതിയിലുള്ള തോട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുള്ളതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് എന്താണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മിറാക്കിൾ സംഭവിക്കുക എന്നതിന് ഉത്തരം ആദ്യം തന്നെ യൂണിവേഴ്സ് ക്ലിയർ ആയിട്ട് തന്നു. നിങ്ങൾ അസ്വസ്ഥമായിരുന്ന അല്ലെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്തുകൊണ്ടിരുന്ന അല്ലെങ്കിൽ ഉത്തരം വേണമെന്നോർത്ത് നിങ്ങൾ പിറകെ നടന്നുകൊണ്ടിരുന്ന കാര്യങ്ങൾക്ക് ഒരു എൻഡ് വരികയാണ്. അതായത് അതിനൊരു തീരുമാനം കൊണ്ടുതരണമെന്ന് യൂണിവേഴ്സ് ചിന്തിക്കുന്നു, അല്ലെങ്കിൽ തീരുമാനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയുള്ള ദിശയിലേക്ക് യൂണിവേഴ്സ് നിങ്ങളെ ചലിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. പണ്ട് നിങ്ങൾക്ക് ബിട്രയൽ ഉണ്ടായിട്ടുണ്ടാവും, അതായത് നിങ്ങൾ തളർന്നു വീഴ്ന്നിട്ടുണ്ടാവാം, മേ ബി കൈൻഡ് ഓഫ് ചീറ്റിംഗ് ഇഫക്റ്റോ അല്ലെങ്കിൽ നിങ്ങളെ അവോയ്ഡ് ചെയ്യുന്ന രീതിയിലോ ഇഗ്നോർ ചെയ്യുന്ന രീതിയിലോ ഉള്ള സങ്കടകരമായിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടായിരിക്കാം. പല ആൾക്കാരും ക്ലാരിറ്റി പോലും തരാതെ എനിക്ക് വേണ്ട എന്ന രീതിയിൽ പറഞ്ഞിട്ട് പോയിട്ടുണ്ടാവാം. ഇത്ര ദിവസമായി നിങ്ങൾ കാത്തിരുന്നിട്ടും അതിനൊരു ഉത്തരം കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പൊ ഇത്രത്തോളം പെയിൻ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ യൂണിവേഴ്സ് നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു സമാധാനം, ഒരു ആശ്വാസം തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആ ആശ്വാസം ചുമ്മാ നിങ്ങൾ ലെറ്റ് ഗോ ചെയ്ത് കിട്ടുന്നതല്ല, നിങ്ങൾക്ക് ക്ലാരിറ്റി തരാൻ ആഗ്രഹിക്കുന്നു എന്ന് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏത് ദിശയിലേക്കാണ് പോകുന്നത് എന്ന വ്യക്തത നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ്
ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നതായിട്ട്, അല്ലെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് ഇപ്പൊ സിംഗിൾസ് ആണെങ്കിൽ പുതിയൊരു പാർട്ട്ണർ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഈ ഒരു വർഷം വരുന്നതായിട്ട് അതിനകത്ത് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ കുഞ്ഞു കുഞ്ഞു ഇഷ്യൂസ് അത് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് വലുതായതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അതിനെ റിസോൾവ് ചെയ്യാൻ യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു സത്യസന്ധതയുടെയും ഒരു ട്രസ്റ്റിന്റെയും കമ്മ്യൂണിക്കേഷൻ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇടയിൽ തുറന്നു വരുന്നതായിട്ട് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും നിങ്ങൾക്കായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം, ട്രസ്റ്റ് വളരെ കുറവായിട്ട് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ ആ ഒരു ട്രസ്റ്റ് തിരിച്ച് റിസ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നു. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സണും നിങ്ങൾക്കും പല പല ഡൗട്ട്സ് ഉണ്ട്. അപ്പൊ അത് കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പലപ്പോഴും വഴക്കുണ്ടായിട്ടുണ്ട്. ഓക്കെ, ആ ഒരു വഴക്കുകൾ നീക്കി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ്ങർ ബോണ്ടിലേക്ക് കൊണ്ടെത്തിക്കാൻ യൂണിവേഴ്സ് സഹായിക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിലൂടെ നിങ്ങൾ കടന്നു പോവുകയാണ്. ആൻഡ് ഈ ഒരു ട്രാൻസ്ഫോർമേഷനിൽ നിങ്ങൾ എത്തിക്കാൻ വേണ്ടി യൂണിവേഴ്സ് അതിൻ്റെതായിട്ടുള്ള സ്റ്റെപ്സ് എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ സഹായിക്കും എന്നത് തന്നെയാണ് ഇതിനകത്ത് കാണുന്നത്. ഓക്കെ, ആൻഡ് ആ ഒരു പീരീഡ് എന്റെ അഭിപ്രായത്തിൽ ഒരു 4 weeks നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യും, അല്ലെങ്കിൽ ആഫ്റ്റർ 4 weeks നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സ്റ്റാർട്ട് ചെയ്യും, നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടും എന്നത് തന്നെയാണ്. ബിക്കോസ് എനിക്കൊരു 4 മനസ്സിലാവുന്നത്. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ എനിക്ക് മനസ്സിലാവുന്നത് ആഫ്റ്റർ ദാറ്റ് ഈ ഒരു 4 എന്ന ഡിജിറ്റ് കഴിഞ്ഞതിന് ശേഷം, അല്ലെങ്കിൽ 4th 4 അല്ലെങ്കിൽ 4 കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ലവിങ് എനർജി വരുമെന്നാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ അബണ്ടൻസ് ഫെർട്ടിലിറ്റി വരുമെന്ന് ഇതിനകത്ത് കാണുന്നുണ്ട്. പുതിയ റിലേഷൻഷിപ്പുകൾ ജനിക്കും, അല്ലെങ്കിൽ പുതിയ ഇപ്പോൾ നിങ്ങളുടെ ക്രഷ് ആയിരിക്കാം, മേ ബി അതൊരു ഫ്രണ്ട് സോണിലേക്ക് പോവാം, മേ ബി ആ ഒരു ഫ്രണ്ട് സോൺ റിലേഷൻഷിപ്പ് സോണിലേക്ക് പോവാം, മേ ബി ആ റിലേഷൻഷിപ്പ് ഹസ്ബൻഡ് വൈഫ് സോണിലേക്ക് പോകാം. അങ്ങനെ ഒരു ഫെർട്ടിലിറ്റി, അതായത് ഒരു വളർച്ച, അല്ലെങ്കിൽ പുതിയൊരു റിലേഷൻഷിപ്പിനെ കാണിക്കുന്നതായിട്ട് എനിക്ക് ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡ് ആകുന്നു എക്സിസ്റ്റൻസിന് വേണ്ടിയിട്ട്. അതായത് ഇറ്റ്സ് എ പോസിറ്റീവ്, അതായത് ഹസ്ബൻഡ് വൈഫ് രീതിയിലുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഫുൾഫിൽമെന്റ് നിങ്ങളുടെ അടുത്തുണ്ടാവുന്നുണ്ട്. നിങ്ങളുടെ പാർട്ട്ണറുമായി കുറച്ചും കൂടി എന്താണ് ഫിസിക്കലി നിങ്ങൾക്ക് സമയം സ്പെൻഡ് ചെയ്യാനുള്ള ആ ഒരു സമയം യൂണിവേഴ്സ് ഒരുക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ആൻഡ് നിങ്ങളുടെ എന്താണ് റിലേഷൻഷിപ്പില് ലവും ഇഷ്ടങ്ങളും കമ്പാഷൻസും കുഞ്ഞു കുഞ്ഞു പിണക്കങ്ങളും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്സും ഒക്കെ ഒരുമിച്ച് കൂട്ടി ഒരു പവർ സോൺ ഉള്ള റിലേഷൻഷിപ്പ് ആക്കാൻ യൂണിവേഴ്സ് ശ്രമിക്കുന്നുണ്ട്. ആൻഡ് നിങ്ങളുടേതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഫീലിങ്സ് നിങ്ങൾക്ക് ഫ്രീലി ആൻഡ് ഓപ്പൺലി നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു സന്ദർഭം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സമയം യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഒരാള് നിങ്ങൾക്ക് കിട്ടും, അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് പൊട്ടിക്കെട്ടി വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സണായി ഈ ഒരു വ്യക്തി മാറിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഒരു റൊമാൻറ്റിക് ഫ്യൂച്ചർ നിങ്ങളുടെ കാര്യത്തിൽ കാണുന്നു എന്നും യൂണിവേഴ്സ് ഇതിനകത്ത് പറയുന്നുണ്ട്. ഓക്കെ, ആൻഡ് നിങ്ങൾ തമ്മിൽ ഒരു പ്രൊഫഷണൽ ആൻഡ് അതായത് ജോലിയുടെ കാര്യത്തിലും ലവിന്റെ കാര്യത്തിലും ഒരു ബാലൻസ് വരുന്നുണ്ട് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ഈ ഒരു പേഴ്സൺ നിങ്ങൾ ഈ ഒരു അപ്സ് ആൻഡ് ഡൗൺസിലേക്ക് കൊണ്ടുപോയത് മേ ബി നിങ്ങളുടെ കരിയറിലും കൂടി നിങ്ങൾ കുറച്ച് കോൺസെൻട്രേറ്റ് ായിരിക്കാം. ആൻഡ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോ, ഒന്ന് ചേരുമ്പോ, നിങ്ങൾക്ക് പ്രൊഫഷണലിയും നിങ്ങൾ വെൽ ബാലൻസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ പേഴ്സണൽ ലൈഫിലും നിങ്ങൾ വളരെയധികം ബാലൻസ്ഡ് ആയിരിക്കും എന്നാണ് ഇതിനകത്ത് കാണുന്നത്. ഓവറോൾ എന്റെ അഭിപ്രായത്തിൽ ഈ ഒരു കാർഡ് തികച്ചും നിങ്ങൾക്ക് വേണ്ടി അൺഫോൾഡ് ചെയ്ത് തരുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റിവിറ്റിയാണ്, ന്യൂ ഫേസ് ആണ്, പുതിയ ട്രസ്റ്റ്, പുതിയ ലവ്, ആൻഡ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇല്ലാത്തൊരു കാര്യം സ്റ്റെബിലിറ്റി അത് ഉണ്ടാക്കി തരുമെന്നാണ്. കാരണം നിങ്ങൾ ഓപ്പൺ ആയിരിക്കുക, സ്പിരിച്വൽ ആയിരിക്കുക, യൂണിവേഴ്സിനെ വിശ്വസിക്കുക, യൂണിവേഴ്സിനെ ചേർത്ത് പിടിക്കുക. ബിക്കോസ് യൂണിവേഴ്സിനെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്, ആവശ്യത്തിന് പോയി കൈകാല് പിടിക്കുന്ന ആൾക്കാർക്ക് ഇത് പോസിബിൾ ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നിങ്ങൾ യൂണിവേഴ്സിന്റെ ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോകുന്ന വ്യക്തിയാണ്, യൂണിവേഴ്സിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്തൊരു വ്യക്തിയാണെങ്കിൽ നിങ്ങളെ ഈ ഒരു വർഷം യൂണിവേഴ്സ് സഹായിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഓണസ്റ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കമ്മ്യൂണിക്കേഷൻസ്, വില്ലിങ്നെസ്, നിങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ലെറ്റ് ഗോ ചെയ്യാൻ, പാസ്റ്റിനെ മറക്കാൻ ഒക്കെയുള്ള കാര്യങ്ങൾ യൂണിവേഴ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫലം തീർച്ചയായിട്ടും കാണും, പോസിറ്റീവ് ആയിട്ടുള്ള ഫലം കാണും എന്നതാണ് ഇതിനകത്ത് കാണുന്നത്. ആൻഡ് നിങ്ങളുടെ പ്യുവറസ്റ്റ് ഫോം ഓഫ് ലവ് ഈ ഒരു പേഴ്സന്റെ അടുത്ത് നിന്നും നിങ്ങൾക്ക് ആ ഒരു റിഫ്ലക്ഷൻ കാണാൻ സാധിക്കും. നിങ്ങൾ ഒത്തിരി വെയിറ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്, ഒത്തിരി സങ്കടപ്പെടുത്തിയിട്ടുണ്ടാവും, പക്ഷേ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഡിറ്റാച്ച് ആയി പോകില്ല. നിങ്ങളുടേതായിട്ടുള്ള ലൈഫ് സൈക്കിൾ ആണത്, നിങ്ങൾ അതിൽ പോയേ പറ്റൂ. ബിക്കോസ് മേ ബി നിങ്ങളുടെ പേഴ്സണൽ പ്രൊഫഷണൽ ലൈഫ് ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കാം ഓരോ കാര്യങ്ങളും നമ്മുടെ യൂണിവേഴ്സ് നമ്മുടെ ഫ്രണ്ടിലേക്ക് ചലഞ്ചസ് ആയിട്ട് വെച്ച് തരുന്നത്, നമുക്ക് ഓരോ പുതിയ കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ നിങ്ങളുടെ രണ്ട് ലൈഫും ബാലൻസ്
ഉണ്ടാക്കാനാണ് യൂണിവേഴ്സ് ആഗ്രഹിക്കുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നിങ്ങൾക്ക് തീരെ സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലവ് ലൈഫിനും നിങ്ങളുടെ മാരിഡ് ലൈഫിനും അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിനും ഇല്ലാന്ന് വിചാരിച്ചോ, റൂട്ട് ചക്ര മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ സെവൻ ചക്ര ബ്രേസ്ലെറ്റ് നിങ്ങൾക്ക് ധരിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് കുറച്ചും കൂടി പോസിറ്റിവിറ്റി നൽകും. ഓക്കെ, ആൻഡ് നമുക്കിനി ഗൈഡൻസ് എന്താണെന്നും കൂടി നോക്കാം. നിങ്ങളൊരു മാജിക്കൽ പേഴ്സൺ തന്നെയാണ്. എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ ക്ലിയർലി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിയർലി മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾ സത്യസന്ധമായി യൂണിവേഴ്സിനെ അടിയുറച്ച് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടേതായിട്ടുള്ള ഇന്റൻഷൻസ് റിയാലിറ്റിയിൽ കൊണ്ടെത്തിക്കാൻ സാധിക്കും എന്ന് കാണിക്കുന്നുണ്ട്. ആൻഡ് മൂൺ എനർജി വളരെ ഹൈലൈറ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. സോ ന്യൂ മൂൺ ഫുൾ മൂൺ മാനിഫെസ്റ്റേഷൻ ചെയ്തവർക്കായിരിക്കാം ഈ ഒരു തവണ കൂടുതൽ ഫലം കിട്ടുന്നത് എന്നതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഓക്കെ ഓക്കെ, അടുത്ത കാർഡ് നമുക്ക് കിട്ടിയിട്ടുള്ള മെസ്സഞ്ചർ കാക്കയാണ്, ക്രോ. ഓക്കെ, മെസ്സേജസ് കം ടു നിങ്ങൾ, നിങ്ങളുടെ അടുത്ത് ഒത്തിരി രീതിയിൽ യൂണിവേഴ്സ് മെസ്സേജസ് അയക്കുന്നുണ്ട് എന്നതാണ് സത്യം. ആൻഡ് യൂണിവേഴ്സ് നിങ്ങളുടെ ഇൻട്യൂഷൻ സ്ട്രോങ്ങർ ആക്കാൻ പറയുന്നു. കാരണം നിങ്ങൾക്ക് വാർണിംഗ് സൈൻ ആയിട്ടും പോസിറ്റീവ് സൈൻ ആയിട്ടും ഒക്കെ ഒത്തിരി മെസ്സേജസ് യൂണിവേഴ്സ് അയക്കുന്നുണ്ട്. പക്ഷെ ഡിവൈൻ അയക്കുന്ന ആ ഒരു മെസ്സേജ് നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കിയത് ആപ്ലിക്കബിൾ ആക്കാൻ സാധിക്കാത്തത് കൊണ്ട് നിങ്ങൾക്ക് പല കാര്യങ്ങളും നഷ്ടമാകുന്നതായിട്ട് ഇതിനകത്ത് കാണുന്നുണ്ട്. സോ യൂണിവേഴ്സിന്റെ ഗൈഡൻസിൽ നല്ല രീതിയിൽ പേ അറ്റൻഷൻ ചെയ്യുക എന്നതാണ് ഇതിനകത്ത് പറയുന്നത്. ആൻഡ് എനിക്ക് തോന്നുന്നു ബിക്കോസ് ഓഫ് ഇതെന്ന് പറയുന്നത് ശനിയുടെ വർഷമാണ്, അപ്പൊ നിങ്ങൾ എത്ര പേര് അതിലേക്ക് വന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷെ നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യം സാധിക്കണമെങ്കിൽ സാറ്റർഡേ നിങ്ങൾ കുറച്ച് ഭക്ഷണം കാക്കയ്ക്ക് കൊടുത്ത് നോക്ക്. എല്ലാ ദിവസവും കൊടുക്കാൻ പറ്റുമെങ്കിൽ കൊടുക്കുക, അല്ല നിങ്ങൾക്ക് സാറ്റർഡേ പറ്റുമെങ്കിൽ കൊടുക്കുക. എസ്പെഷ്യലി നിങ്ങളുടെ നമ്പർ 8 ആണ്, നിങ്ങൾ 8-ാം തീയതി ജനിച്ചതാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഡെസ്റ്റിനി നമ്പർ 8 ആണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറിന്റെ ഡെസ്റ്റിനി നമ്പർ 8 ആണെങ്കിൽ നിങ്ങൾ കാക്കയ്ക്ക് ഭക്ഷണം കൊടുത്തു നോക്കൂ. നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആകും, കുറച്ചും കൂടി പോസിറ്റീവ് ആയിട്ടുള്ള വെയിൽ നിങ്ങൾക്ക് ലഭിക്കും എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇതായിരുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള റീഡിംഗ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം. അപ്പൊ ഇനി ഒരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ Bye-bye.